പനയുടെ ചെറിയ രൂപവുമായി നിലത്തോട് ചേർന്ന് വളരുന്ന നിലപ്പന ഏവർക്കും പരിചിതമായിരിക്കും. ഇതിൻ്റെ ഇലകൾ നീണ്ടു കൂർത്തിരിക്കും. ഇതിൻ്റെ കിഴങ്ങ് മണ്ണിനടിയിൽ വളർന്നുകൊണ്ടിരിക്കും. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്നും പുതിയ ചെടി മുളച്ചു വരുന്നു. ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് നിലപ്പന. കറുത്ത മുസ്ലി എന്ന പേരിലും ഈ ചെറിയ സസ്യം അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ താലമൂലി, താലപത്രിക, വരാഗി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം കർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്നാണ്. പലവിധ രോഗങ്ങൾക്കും ഇത് ഒരു ദിവ്യ ഔഷധമായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ കിഴങ്ങ് അരച്ച് പാലിൽ കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ഒരു നല്ല മരുന്നായി അറിയപ്പെടുന്നു. നിലപ്പനയുടെ ഇല കഷായം വെച്ച് കഴിച്ചാൽ ചുമ ശമിക്കും. കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലിലോ തേനിലോ കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിലപ്പന കിഴങ്ങ് അരച്ച് കലക്കി എണ്ണ തേച്ച് കുളിക്കുന്നവരുമുണ്ട്. ഇല അരച്ച് വേപ്പെണ്ണ ചേർത്ത് നീരും വേദനയുമുള്ള ഭാഗത്ത് പുരട്ടിയാൽ വേദനയ്ക്ക് ശമനം കിട്ടും. നിലപ്പനയിൽ നിന്നാണ് മുസ്ലി ഗതിരാതി എന്ന അരിഷ്ടം ഉണ്ടാക്കുന്നത്. ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾക്കും അമിത രക്തസ്രാവത്തിനും ഇത് ഉണക്കിപ്പൊടിച്ച് പാലിൽ കഴിക്കുന്നത് നല്ലതാണ്. പുരുഷന്മാർക്കുള്ള ലൈംഗിക ബലഹീനതകൾക്ക് കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലിലോ ചെറുതേനിലോ കഴിക്കുന്നതും ഉത്തമമാണ്. നിലപ്പന കിഴങ്ങ് ആട്ടിൻപാലിൽ അരച്ച് തേൻ ചേർത്ത് ലേപനം ചെയ്താൽ മുഖകാന്തി വർദ്ധിക്കും. നിലപ്പന കഷായം വെച്ച് കുടിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ്. കയ്പ്പുരസമുള്ള ഇതിൻ്റെ ഇല വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നതും ഏറെ നല്ലതാണ്. ഈ കയ്പ്പുരസം തന്നെയാണ് പ്രമേഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കുന്നതും.